നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്ന പള്ളിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം MLA VT ബൽറാം സന്ദർശിച്ചു. നിലവിലെ സൗകര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും തുടർന്ന് ആവശ്യമായ കാര്യങ്ങൾ ഡോക്ടർമാരോടും ആരോഗ്യ പ്രവർത്തകരോടും ചോദിച്ച് മനസ്സിലാക്കുകയും കാര്യങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ലബോറട്ടറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. സ്റ്റാഫിന്റെ കുറവ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും MLA പറഞ്ഞു. ആശുപത്രിയിലെ ലാബിന്റെ സൗകര്യം എല്ലാ ജനങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നും MLA പറഞ്ഞു. ഹീമോഗ്ലോബിൻ, മലേറിയ, പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിയ, ക്രിയാറ്റിൻ, ബിലിറുബിൻ, മൂത്രപരിശോധന തുടങ്ങി വിവിധ ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.5 ലക്ഷം രൂപയ്ക്ക് മുൻപ് വാങ്ങിയ ലബോറട്ടറി ഉപകരണമായ ഹെമറ്റോളജി അനലൈസറും ആർദ്രം പദ്ധതിയിൽ ലഭിച്ച സെമി ഓട്ടോ ബയോകെമിസ്ട്രി അനലൈസറും പ്രോട്ടീൻ അനലൈസറും ലബോറട്ടറിയിൽ സജ്ജമായി. ലാബിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് MLA ബന്ധപ്പെട്ടവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രൈവറ്റ് ലാബുകളിൽ ഈടാക്കുന്ന നിരക്കുകളേക്കാൾ ഗണ്യമായ കുറവിൽ ഈ ആശുപത്രിയിലെ ലാബിൽ പരിശോധന നടത്തുവാൻ സാധിക്കും. നിശ്ചിത നിരക്കിൽ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ലാബിന്റെയും ആശുപത്രിയുടെയും തുടർ പ്രവർത്തനങ്ങളും ദൈനംദിന ചെലവുകളും നടത്തുവാൻ സാധിക്കും. 10th ward മെമ്പർ PT ഷംസുദ്ദീൻ, രാമദാസ് പരുദൂർ, ST നിസാർ മാസ്റ്റർ, ശിവൻ പനങ്കുന്നത്ത്, അബി ഇടമന തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നമ്മുടെ പള്ളിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, ആർദ്രൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ലബോറട്ടറിയുടെ നല്ല രീതിയിലുള്ളൊരു നവീകരണം, അതുപോലെ തന്നെ മെയിൻ OP ബ്ലോക്കിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ, അതിന് NHM ഭാഗമായിട്ട് ഏതാണ്ട് 14 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇതിനോടകം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ മീൻ കയറ്റി വന്നിരുന്ന ലോറി മറിഞ്ഞു. ആളപായമില്ല. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ മീനിറക്കി വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ആമയൂർ പുതിയ റോഡിന് സമീപത്തെ ഇറക്കത്തിൽ വെച്ച് ലോറി മറിയുകയായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഉച്ചയോടെ റോഡിൽ നിന്നും ലോറി നീക്കം ചെയ്തു. മഴക്കാലമെത്തി. മേഖലയിൽ മുങ്ങിമരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 3 വർഷത്തിനിടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലുമായി പുഴയിലും കുളങ്ങളിലും മറ്റു ജലാശയങ്ങളിലുമായി പൊലിഞ്ഞത് 19 ജീവനുകളാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നിറഞ്ഞ ജലാശയങ്ങൾ കാണുമ്പോൾ നീന്തുവാനും സാഹസികതകൾ പ്രകടിപ്പിക്കുവാനും മീൻ പിടിക്കാനുമെല്ലാം മോഹം തോന്നും. ആഴമറിയാത്ത ജലാശയങ്ങളിലേക്ക് ചാടി നീന്താനും മറ്റും ശ്രമിക്കുമ്പോൾ അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് ഓർക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന നിർദ്ദേശം. മഴ പെയ്തു തുടങ്ങിയതോടെ മേഖലയിലെ കുഴികളടക്കമുള്ള ജലസ്രോതസ്സുകൾ വെള്ളം നിറഞ്ഞു കിടക്കാൻ തുടങ്ങി. ഇവയിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങുമ്പോൾ വിദഗ്ധർ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ ഓർക്കുക. ആഴവും ഒഴുക്കുമുള്ള പുഴകളിലും ജലാശയങ്ങളിലും കുളിക്കുന്ന സാഹസം ഒഴിവാക്കുക. ഏതു കൂട്ടുകാരൻ ക്ഷണിച്ചാലും ജലപ്പരപ്പിൽ വിനോദം നീന്തൽ കൃത്യമായി അറിയാത്തവർക്ക് മരണത്തിലേക്കുള്ള ടിക്കറ്റാണെന്ന് മനസ്സിലാക്കി പിന്തിരിയുക. അപരിചിതമായ ജലസ്രോതസ്സുകളിൽ കുളിക്കാനിറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാരോട് കുളത്തിന്റെ ആഴവും ഒഴുക്കും കുഴികളും ചോദിച്ച് മനസ്സിലാക്കുക. അപകട സാധ്യത ഉള്ളതാണെങ്കിൽ ഇവിടുത്തെ കുളി ഒഴിവാക്കുക. ജലാശയത്തിന്റെ അടിത്തട്ടിലെ പാറകളും വേരുകളും പ്രധാന വില്ലനാണ്. കുളിക്കാനിറങ്ങി വേരിലോ പാറയിടുക്കിലോ കാൽകുടുങ്ങിയാൽ നീന്തൽ അറിയാവുന്നവർ പോലും രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ്. പുഴയിലും ആഴമേറിയ തോടുകളിലും മഴക്കാലത്ത് ചുഴിയുണ്ടാവാൻ സാധ്യതയുണ്ട്. ചുഴിയിൽപ്പെട്ടാൽ അപകടമുറപ്പാണ്. മഴ പെയ്തതോടെ പാറമടകളും ജലാശയങ്ങളായി മാറി. ഇവയുടെ ആഴം എത്രയെന്ന് നാട്ടുകാർക്ക് പോലും കൃത്യമായി അറിയില്ല. അപകടത്തിനൊപ്പം മൂർച്ചയേറിയ കരിങ്കൽ പാളികളിൽ തട്ടി ഗുരുതര പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ്. വഴുക്കുന്ന പാറയാണ് മറ്റൊരു വില്ലൻ. ജലാശയങ്ങളിലെ പാറകളിലും മറ്റുമുള്ള പായലുകളിൽ ചവിട്ടി വഴുക്കി വെള്ളത്തിൽ വീണും അപകടം സംഭവിക്കാം. ജലസുരക്ഷയെപ്പറ്റി കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മനസ്സിലാക്കി കൊടുക്കുക. മുതിർന്നവർ ഇല്ലാതെ വെള്ളത്തിലിറങ്ങില്ലെന്ന് പഠിപ്പിക്കുക. നീന്തൽ അറിയാവുന്നവർ ഒപ്പമുണ്ടെങ്കിൽ മാത്രം അപകട സാധ്യത കുറഞ്ഞ ജലാശയങ്ങളിൽ നീന്തൽ പരിശീലനം നടത്തുക. വെള്ളത്തിലിറങ്ങിയാൽ വർദ്ധിക്കാനിടയുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാളെ രക്ഷിക്കാൻ നീന്തൽ അറിയാത്ത കുട്ടികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടരുത്. കയറോ വടിയോ തുണിയോ നീട്ടിക്കൊടുത്ത് വലിച്ചു കയറ്റുന്നതാണ് സുരക്ഷിതം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒച്ചയെടുത്ത് മുതിർന്നവരെ വരുത്തുക. വെള്ളത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുക. ആഴം കുറവാണെങ്കിൽ പോലും ചെളിയും പായലും താഴ്ന്നു പോകാനുള്ള സാധ്യത ഏറെയാണ്. തല, പാറയിലും മറ്റും ഇടിച്ചുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി മണ്ഡലത്തിലെ നടുവട്ടം കൂരാച്ചിപ്പടി റോഡിലെ ഓവുപാലത്തിൽ തകർച്ച. ഇതോടെ പാതയിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. വിളയൂർ കൂരാച്ചിപ്പടി നടുവട്ടം റോഡിലെ മഞ്ചേരിത്തോടിനു മുകളിലെ ഓവുപാലത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി കഴിഞ്ഞു.
പാടി തകർന്നു കിടക്കുന്ന പാതയിലാണ് യാത്രാ ദുരിതത്തിന് ആക്കം കൂട്ടിയുള്ള ഗർത്തവും രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ പാതയിൽ ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് ഈ പാത. കുരാച്ചിപ്പടി മുതൽ മഞ്ചേരി തോണിന് സമീപം വരെ വർഷങ്ങൾക്ക് മുമ്പ് റബ്ബറൈസിംഗ് ചെയ്ത റോഡാണ്. തുടർന്ന് നടുവട്ടം വരെയുള്ള 2.5 കിലോമീറ്ററോളം ദൂരമാണ് യാത്രാവിക്യമല്ലാതെ കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് റോഡിൻ്റെ നവീകരണത്തിനായി 2 തവണകളിലായി ഫണ്ട് പകരുത്തിയിരുന്നുവെങ്കിലും കരാർ എടുക്കുവാൻ ആളില്ലാത്ത സ്ഥിതിയായിരുന്നു. ഇക്കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ 4 കോടി രൂപ പാതയുടെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സമയമെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം പാതയുടെ തകർച്ചയ്ക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് UDFന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും ഇവിടെ അരങ്ങേറിയിരുന്നു. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും റൂട്ടാറിംഗിനുമായി നിലവിൽ 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചത്. ഇതിൻ്റെ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇതിനു പിന്നാലെ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രവൃത്തികളും ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അച്ഛനമ്മമാരുടെ സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും അളവ് വിലമതിക്കാനാകാത്തതാണ്. അമ്മമാരുടെ നിർലോഭമായ സ്നേഹത്തിനൊപ്പം അച്ഛന്റെ കരുതലിന്റെ സുരക്ഷ ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളവും സ്വകാര്യ അഹങ്കാരമാണ്. June 21 ഫാദേഴ്സ് ഡേ എല്ലാ CCTV പ്രേക്ഷകർക്കും ആശംസ. തിരുമിറ്റക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TV ചലഞ്ചിന്റെ ഭാഗമായി ചെരിപ്പൂരിൽ മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ മാസ്റ്റർ കുട്ടികൾക്ക് TV നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. രാജേഷ്, വാഹിദ്, മണി, ഹാജി, ശശിധരൻ, മുസ്തഫ, പി രവീന്ദ്രൻ, കുഞ്ഞുമണി, അസ്ലാം, റംഷാദ്, ഉസ്മാൻ, ജലീൽ, ഉമ്മർ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26.
സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മഴ കനക്കാൻ വൈകുന്ന സാഹചര്യത്തിലും വെള്ളിയങ്കല്ല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തിയതിന്റെ ആശ്വാസത്തിലാണ് തൃത്താല മേഖലയിലുള്ളവർ. കഴിഞ്ഞ രണ്ട് പ്രളയ സമയങ്ങളിലും തടയണയുടെ ഷട്ടറുകൾ യഥാസമയം ഉയർത്താൻ കഴിയാതെ വന്നതോടെ തൃത്താല മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങളും തൃത്താല ടൌണുമെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി കോടികളുടെ നാശനഷ്ടമാണ് അന്ന് സംഭവിച്ചത്. ജലനിരപ്പ് ക്രമാതീതമായി തുടരുന്ന സാഹചര്യത്തിൽ മാത്രം ഷട്ടറുകൾ ഉയർത്തുക എന്നതായിരുന്നു അന്ന് ജലവിഭവ വകുപ്പിന്റെ നിലപാട്. എന്നാൽ മഴ കനത്ത് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഷട്ടറുകൾ അന്ന് ഉയർത്താനായിരുന്നില്ല. 2019 പ്രളയസമയത്ത് പാലത്തിന് മുകളിൽ നാട്ടുകാരുടെ ആത്മഹത്യ ഭീഷണി ഉൾപ്പെടെയുള്ളവയ്ക്ക് ശേഷമായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ഏതാനും ഷട്ടറുകൾ ഉയർത്താനായത്. ഇത്തവണ ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് ജലവിഭവ വകുപ്പ് ജൂൺ ആദ്യവാരം തന്നെ ഷട്ടറുകൾ ഉയർത്താൻ ആരംഭിച്ചു. 6 ഷട്ടറുകളാണ് ആദ്യ ദിവസം തന്നെ ഉയർത്തിയത്. മഴ കനത്തില്ലെങ്കിലും ഇതുവരെയായി തടയണയുടെ 27 ഷട്ടറുകളിൽ 19 ഉയർന്നു കിടക്കുകയാണ്. ഇതോടെ നാട്ടുകാരിലും തീരപ്രദേശവാസികളിലും പ്രളയഭീതിയും ഒഴിഞ്ഞു തുടങ്ങി. അതേസമയം നീരൊഴുക്ക് വർദ്ധിക്കാത്ത സാഹചര്യത്തിലും ഷട്ടറുകൾ ഉയർത്തിയതോടെ വെള്ളിയങ്കല് ജലസംഭരണിയും വറ്റിത്തുടങ്ങി. പരമാവധി 3.5 മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ ഇന്ന് കേവലം 80 സെന്റിമീറ്റർ വെള്ളം മാത്രമാണുള്ളത്. തടയണയ്ക്കകത്തെ മണൽത്തിട്ടകളെല്ലാം പുറത്തുവന്ന നിലയിലുമാണ്. നിറഞ്ഞൊഴുകേണ്ട കാലത്തും മെലിഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ കർഷകരിലും കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന നാട്ടുകാരിലും ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. 2 ജില്ലകളിലുമായി ലക്ഷങ്ങളാണ് വെള്ളിയങ്കല് ജലസംഭരണിയിലെ ജലത്തെ ആശ്രയിച്ചു കഴിയുന്നത്. നിരവധി ജലവിതരണ പമ്പിംഗ് കിണറുകളും പുഴയിലുണ്ട്. വരും ദിവസങ്ങളിലെങ്കിലും മഴ കനക്കുമെന്നും പുഴ നിറഞ്ഞൊഴുകുമെന്നുമുള്ള പ്രതീക്ഷയിലാണിവർ. തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തിയതോടെ പുഴയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കും വെള്ളം ഒഴുകിയെത്തി തുടങ്ങി. ഇതോടെ അധികൃതരുടെ വിലക്ക് ലംഘിച്ചുള്ള മീൻപിടുത്തവും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയങ്കല്ലെ പാലത്തിനടിയിലും സമീപത്തെ പുഴയുടെ തീരങ്ങളിലുമായി ഞായറാഴ്ച മാത്രം 100 ആളുകളാണ് മത്സ്യബന്ധനത്തിനായി എത്തിയത്. മുൻപ് പലതവണ പോലീസ് ഉൾപ്പെടെയുള്ളവർ അപകട സാധ്യത കണക്കിലെടുത്ത് ഇവിടുത്തെ അപകടകരമായ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഇത് വീണ്ടും സജീവമാണ്. പാലത്തിന് മുകളിലെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ്. സിസിടിവി ന്യൂസ് തൃത്താല. വിവാഹത്തിന് മാറ്റിവെച്ച തുകയിൽ നിന്ന് ഓൺലൈൻ പഠന സൗകര്യത്തിന് ടിവി ഇല്ലാത്ത കുടുംബത്തിന് ടിവി നൽകി നവദമ്പതികളായ വരവൂർ കിഴക്കേതിൽ കൃഷ്ണജിത്തും വധു വരവൂർ പാറേക്കടവത്ത് മഞ്ജുവും മാതൃകയായി. CPIM പാലക്കൽ ബ്രാഞ്ചിനാണ് ടിവി കൈമാറിയത്. ചേലക്കര MLA UR പ്രദീപ് ടിവി ഏറ്റുവാങ്ങി. CPIM വരവൂർ ലോക്കൽ സെക്രട്ടറി KK ബാബു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി നാരായണൻ നായർ, NM അനീഷ്, CPIM പാലക്കൽ ബ്രാഞ്ച് സെക്രട്ടറി NS സജീഷ്, KU പ്രജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. പണ്ടെങ്ങുമില്ലാത്ത തരത്തിൽ യോഗ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഏറിവരികയാണ്. തിരക്കുപിടിച്ച ജീവിത നെട്ടോടത്തിനിടയിൽ ആരോഗ്യത്തിനും ആശ്വാസത്തിനും അല്പസമയം മാറ്റിവെക്കാം. യോഗ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് അനുഭവിച്ചറിയാം. മനസ്സിനും ശരീരത്തിനും സുഖമുള്ള അവസ്ഥയാണ് ആരോഗ്യം. ആരോഗ്യമുണ്ടാകുമ്പോഴാണ് നല്ല ചിന്തകൾ ഉടലെടുക്കുന്നത്. പക്ഷേ പലരും പലപ്പോഴും പറയുന്ന പരാതികളാണ് സുഖമില്ല, സ്വസ്ഥതയില്ല എന്നൊക്കെ. ശരീരവും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലായാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അത് എങ്ങനെ കൈവരിക്കാമെന്നാണ് യോഗ അനുശാസിക്കുന്നത്. മതങ്ങൾ, ദേശങ്ങൾ, ഭാഷകൾ, നാനാതരത്തിലുള്ള പശ്ചാത്തല വൈവിധ്യങ്ങൾ എന്നിവയെല്ലാം പരിച്ഛേദിച്ചുകൊണ്ട് നീങ്ങുന്ന പ്രഭാവമായി യോഗ മാറിയതും അതുകൊണ്ടാണ്. നമ്മളെടുക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അധിഷ്ഠിതമാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും. യോഗാഭ്യാസത്തിൽ ശ്വാസത്തിന് പ്രാധാന്യം ഏറുന്നതും അതുകൊണ്ട് തന്നെയാണ്. മനസ്സും ശരീരവും ചിന്തകളും പ്രവൃത്തിയും തുലനാവസ്ഥയിലാകുന്നതിനുള്ള മാർഗമാണ് യോഗ. മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ശാസ്ത്രീയമായ പരിഹാരമാണ് യോഗ എന്നുള്ളതും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു വ്യായാമമുറ എന്നതിനപ്പുറം മനുഷ്യരും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് യോഗ മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതശൈലികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രത്യാഘാതമാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളായി ശരീരത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റം പ്രകൃതി ദുരന്തങ്ങളായി തിരിച്ചടിക്കും പോലെ. ഇവിടെയാണ് മനുഷ്യനും പ്രകൃതിയും സമാരാസ്യത്തോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യം അർത്ഥവത്താകുന്നതും. പ്രപഞ്ചവുമായി ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് എത്തിക്കുന്ന ചവിട്ടുപടിയായി യോഗ മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ യോഗയുടെ പ്രാധാന്യവും ഗുണവും മനസ്സിലാക്കി തരുന്ന ഈ യോഗാ ദിനത്തിൽ യോഗാഭ്യാസത്തെ ജീവിതശൈലിയാക്കാം. ന്യൂസ് ഡെസ്ക്, CCTV. പട്ടാമ്പി ശങ്കരമംഗലത്ത് DYFI നേതൃത്വത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് കൃഷിയുടെ നടീൽ നിർവഹിച്ചു. വിത്തും കൈക്കോട്ടും ക്യാമ്പയിന്റെ ഭാഗമായാണ് DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ശങ്കരമംഗലം പടിഞ്ഞാറേക്കര പാടശേഖരത്ത് നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്.
കൃഷിയുടെ നടീൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ നാരായണദാസ് നിർവഹിച്ചു. ഒരു കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുക എന്ന മുദ്രാവാക്യമായിട്ട് അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ജില്ലാ കമ്മിറ്റി ആരംഭിച്ച വിത്തും കോക്കൂട്ടും പദ്ധതി അവർ ശ്രദ്ധയാകർഷിക്കുന്നുണ്ടായി. യുവാക്കൾ ധാരാളമായി രംഗത്തിറങ്ങി പച്ചക്കറി നടുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായി നടന്നത്. ആ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ കൃഷിയിറക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം എല്ലാ രംഗത്തും മുന്നിലാണ്. സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ 13-ാം സ്ഥാനത്താണ് കേരളം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലോകത്ത്. ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ലാതിരുന്നിട്ടും സുസ്ഥിര വികസനത്തിൻ്റെ പട്ടികയിൽ 13-ാം സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു കേരളത്തിന്. ഇന്ത്യയുടെ സ്ഥാനം 65-ാം സ്ഥാനമാണ്. അങ്ങനെ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലായാലും നിപ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ലോകത്ത് പ്രശസ്തമായ സ്ഥാനം നേടാൻ വേണ്ടി കഴിഞ്ഞു കേരളം എന്നത് അഭിമാനകരമാണ്. എന്നാൽ അതേസമയം അതിർത്തികൾ അടച്ചിട്ടാൽ പട്ടിണി കിടക്കേണ്ടി വരും, അന്നം മുട്ടും എന്നൊരു വിമർശനം നമ്മളെക്കുറിച്ചുണ്ട്. ആ വിമർശനം ഏറെക്കുറെ ശരിയുമാണ്. കാർഷിക ഉൽപ്പാദന രംഗത്തും വ്യാവസായിക ഉൽപ്പാദന രംഗത്തുമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇച്ഛാശക്തിയോടുകൂടി കേരള ഗവൺമെൻറ് സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഷാജി, ബ്ലോക്ക് സെക്രട്ടറി പി വി രതീഷ്, സി പി എം ലോക്കൽ സെക്രട്ടറി കെ പി അജയൻ, എം വിജയകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കെ എസ് ഇ ബിയുടെ അശാസ്ത്രീയമായ വൈദ്യുതി ബിൽ കൊള്ളയ്ക്കെതിരെയും കേരള ഗവൺമെന്റ് പ്രവാസികൾക്കെതിരെ നടത്തുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ദിനം പ്രതിയുള്ള പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെയും മുസ്ലിം ലീഗ് തിരുമിറ്റക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറുകപ്പുത്തൂർ സെന്ററിൽ പ്രതിഷേധ സംഗമം നടത്തി. മുസ്ലിം ലീഗ് തൃത്താല മണ്ഡലം സെക്രട്ടറിമാരായ എൻ കോയമൗലവി, പി എ കാസിം, പഞ്ചായത്ത് ഭാരവാഹികളായ പി ഖാദർ, എം പി എ തങ്ങൾ, എ ഷംസുദ്ദീൻ, അബൂബക്കർ ഇരുങ്കുറ്റൂർ, മൂസ പൂതലിപ്പുറം, നിസാം തങ്ങൾ, അക്ബർ അലി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.